بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر، ليلة القدر خير من ألف شهر، تنزل الملائكة والروح فيها بإذن ربهم من كل أمر، سلام هي حتى مطلع الفجر، صدق الله العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: راقبوا ليلة القدر في العشر الأواخر من رمضان. يا سيدي يا رسول الله، خذ بيدي، ما لي سواك ولا ألوي على أحدي، يا من يقوم مقام الحمد منفردا للواحد الفرد، لم يولد ولم يلد. يا من تفجرت الأنهار نابعة من إصبعيه فروى الجيش بالمدد، إني وإن سامني غيم يروعني، أقول يا سيد السادات يا سندي. الصلاة والسلام عليك يا سيدنا يا رسول الله، الصلاة والسلام عليك يا سيدنا يا نبي الله، الصلاة والسلام عليك يا سيدنا يا حبيب الله، الصلاة والسلام عليك يا سيدنا يا شفيع المذنبين، الصلاة والسلام عليك يا سيدنا رحمة للعالمين، وعلى آلك وأزواجك وذريتك وأهل بيتك ومن تبعك إلى يوم الدين. أتوم ബഹുമാനമുള്ള സാദാത്തുക്കൾ, പ്രഗത്ഭരായ ഉലമാക്കൾ,
എൻ്റെ കരളിൻ്റെ കട്ടകളായ മുത്തല്ലിമുകൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകർ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹിബ്ബുകളായി ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ, സഹോദരി സഹോദരന്മാരെ, ലോകം എങ്ങും സമാധാനത്തെ തേടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും അസ്വസ്ഥജനകമായ ജീവിതം, അസഹിഷ്ണുത, അസമാധാനം, ഇത് വളർന്നു വരുമ്പോൾ അതിൽ നിന്നും രക്ഷ നേടി രാജ്യത്തിനും സമുദായത്തിനും അല്ല സമൂഹത്തിനും മുഴുവൻ ജനങ്ങൾക്കും സമാധാനം ലഭിക്കാൻ എന്ത് മാർഗം എന്ന് നല്ലവരായ ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇസ്ലാമിക ഭരണകൂടവും ഇസ്ലാമിക ചിട്ടയുമുള്ള സ്ഥലങ്ങളിൽ പോലും ശത്രുക്കളെ അയച്ചുകൊണ്ട് അവിടെ ബോംബുകളും മറ്റ് അക്രമങ്ങളും അഴിച്ചുവിടാൻ ഏതോ ചില ദുഃശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലം, സമാധാനമെവിടെ, സമാധാനമെവിടെ എന്ന് ചോദിക്കുന്ന കാലം, നാം അതിന് മറുപടി കണ്ടെത്തണം. നാം ആ മറുപടിയിലൂടെ ജീവിക്കണം. ആ മറുപടിയുടെ ഒരു ചെറിയ സാമ്പിളാണ്, ഒരു ഉദാഹരണമാണ് നമ്മുടെ സ്വലാത്ത് മജ്ലിസ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നീണ്ട പ്രസംഗത്തിന് ടൈമില്ലെങ്കിലും ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, ഇസ്ലാം എങ്ങനെയാണ് ഇവിടെ സ്ഥാപിതമായത്. ഇസ്ലാമിന് പ്രചുരപ്രചാരണം ലഭിച്ചതെങ്ങനെയാണ്? ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും ഏത് കുഗ്രാമങ്ങളിലും ഇസ്ലാം എങ്ങനെ എത്തി എന്ന് ചിന്തിക്കുമ്പോൾ വിശാലമായി നാം മനസ്സിലാക്കിയാൽ മറ്റേതെങ്കിലും ഒരു പ്രസ്ഥാനത്തെപ്പോലെ പണം ചെലവഴിച്ച് ഉണ്ടാക്കിയതല്ല. പ്രകോപനങ്ങളിലൂടെയോ പ്രലോഭനങ്ങളിലൂടെയോ ഉണ്ടായതല്ല. ഇന്നത്തെ ചില തീവ്രവാദികൾ, ഭീകരന്മാർ പറയുന്നത് പോലെ ഭീകരതയോ തീവ്രതയോ അഴിച്ചുവിട്ടുകൊണ്ട് ഇസ്ലാം പ്രചരിച്ചതല്ല. പിന്നെ ഇസ്ലാം എന്തുകൊണ്ട് പ്രചരിച്ചു?
എന്തുകൊണ്ട് ഇവിടെ വേരൂന്നി? അത് സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം മുതൽ പഠിച്ചവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുഅ്ജിസത്ത്, കറാമത്ത്, ഇർഹാസ്, ഇതുകൊണ്ടാണ് ഇസ്ലാം ഇവിടെ വളർന്നത്. നമുക്കെല്ലാവർക്കും അറിയാം സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം എന്ത് സംഭവിച്ചു. എത്രയോ കൊല്ലങ്ങളായി ആരാധിക്കപ്പെട്ടിരുന്ന വലിയ അഗ്നികുണ്ടാരവും വെള്ളത്തടാകവും നശിച്ചുപോയി. ഒരു കാരണവുമില്ലാതെ, ബാഹ്യമായ കാരണമില്ലാതെ വെള്ളം വറ്റിപ്പോയി, തീ കെട്ടുപോയി. മാത്രമല്ല, സ്വയം ഇങ്ങനെ കുത്തനെ വെച്ചിരുന്ന കരിങ്കല്ലിൻ്റെ ബിംബങ്ങൾ തലകുത്തി താഴെ വീണുപോയി. ആരും ചെയ്തതല്ല, അതിൻ്റെ അടി മേലെയാക്കിയതോ മറിച്ചിട്ടതോ അല്ല, സ്വയം അവകൾ തലക്കിക്കാം തൂക്കമായി വീണുപോയി, വെള്ളം വറ്റിപ്പോയി, അഗ്നികുണ്ടാരം കെട്ടുപോയി. ഇത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു പിന്നീട് കൊടുത്ത മുഅ്ജിസത്തിന്റെ ഒരു ഭാഗമാണ്. സാങ്കേതികമായ പേരിൽ അതിന് ഇർഹാസ് എന്ന് പറയും. ഇർഹാസാത്ത് എന്ന് പറയും. മുഅ്ജിസത്ത് തന്നെ. ഇത് കണ്ടപ്പോൾ ലോകം ഞെട്ടിയില്ലേ? ആരാണ് ഒരു കുട്ടി അബ്ദുള്ളയുടെയും അമിനയുടെയും റളിയല്ലാഹു അൻഹുമ ഒരു കുട്ടി ഇവിടെ ജനിച്ചപ്പോൾ വലിയ വലിയ അത്ഭുത സംഭവം, ഇത് ലോകത്ത് മുഴുവനും പാട്ടായിപ്പോയി, ലോകം മുഴുവനെ അറിയപ്പെട്ടു പോയി, ഇതെന്തോ ഒരത്ഭുത കുട്ടിയാണ് എന്ന് അന്നുണ്ടായിരുന്ന മക്ക മുശ്രിക്കുകൾ തന്നെ സമ്മതിച്ചു. എന്നിട്ട് മക്ക മുശ്രിക്കുകൾ അടക്കം അവർക്ക് മഴ വേണമെന്ന് തോന്നുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുത്ത്, ചെറിയ പിഞ്ചു കുട്ടിയെ എടുത്ത് ഇങ്ങനെ ആകാശത്തിലേക്ക് കാണിച്ചുകൊണ്ട് ഈ കുട്ടിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഴ തരയണമേ എന്ന് പറഞ്ഞു. മുശ്രിക്കുകളും അതിൽ പങ്കാളികളായി. അല്ലാഹു ഒരു വിശ്വസിക്കുന്നവര്, വിശ്വസിക്കാത്തവര് എല്ലാം ഉണ്ട്. അവർ അവരുടെ ഭാഷയനുസരിച്ച് പറഞ്ഞു. ഏതായാലും ഈ കുഞ്ഞിൻ്റെ ഇനി ആകാശത്തിലേക്ക് കാണിച്ചാൽ നമുക്ക് വെള്ളം കിട്ടുമെന്ന് അവർ കരുതി. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ മുഖം കാണിച്ചുകൊണ്ട്, അവിടത്തെ ശരീരം കാണിച്ചുകൊണ്ട് മഴ ആവശ്യപ്പെടുന്നു. ഏതൊരു പരിശുദ്ധ മക്കയിലും പരിസരത്തുമുള്ള മുഴുവൻ ജനങ്ങളും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കുകയും അവർ കരുതുകയും ചെയ്തു വന്നു. അപ്പോൾ ആ മനുഷ്യൻ കൊണ്ടുവരുന്ന ഒരു പദ്ധതി ഞങ്ങൾ സ്വീകരിക്കുമല്ലോ.
ജനങ്ങൾ സ്വീകരിക്കുമല്ലോ. അതാണ് 40 വയസ്സ് പൂർത്തിയായപ്പോൾ ഹിറ പർവ്വത ഗുഹയിൽ ഇരിക്കുന്ന സമയം സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന് ഓതിക്കൊടുക്കുന്നു, വഹി ഇറക്കിക്കൊടുക്കുന്നു. അതോടുകൂടി നേരത്തെ തന്നെ അല്ലാഹു തആല നബിയാക്കി വെച്ച ആ മഹൽ വക്തി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി റിസാലത്തിന്റെ ഉടമയായി പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം ഓടിച്ചെന്നുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുന്നു. അബൂബക്കർ എന്നല്ല അവരുടെ പേര്, അവരുടെ പേര് അബ്ദുല്ലാഹ് എന്നാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര്, അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ എന്നാണ് പേര്. പിന്നെ അബൂബക്കർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച ആൾ എന്നാണ്. ബക്റു കുല്ലി ഷൈഇൻ അവ്വലുഹു, ബക്റത്തു കുല്ലി ഷൈഇൻ അവ്വലുഹു, ഒരു വസ്തുവിന്റെ ആദ്യത്തിന് ബക്റ് എന്നും ബക്റത്ത് എന്നും പറയും. അതുകൊണ്ട് അബൂബക് എന്ന് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ജനങ്ങൾ വിളിക്കാൻ തുടങ്ങി. ആ നിലക്ക് ഒരു കാരണവും ചോദിക്കണ്ട, ഇത്രയും വ്യക്തമായ ഒരു വ്യക്തിയിൽ നിന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് പ്രഖ്യാപനം വന്നാൽ അത് സ്വീകരിക്കുക തന്നെ, അതിന് വേറെ തെളിവിന്റെ ആവശ്യമില്ല എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. മഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ മനസ്സിലാക്കി. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സമയം അല്ലെങ്കിൽ അല്പദിവസം എതിർത്തു നിന്നു എങ്കിലും പിന്നീട് അവരും അത് മനസ്സിലാക്കി. അഗ്രയെ പ്രഗത്ഭരായ സഹാബികളും ഒടുവരും അതാ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കൂട്ടം കൂട്ടം കൂട്ടമായി കടന്നു വരുന്നു. അപ്പോൾ ഏത് ഖൈറിനും ഏത് നല്ലതിനും ശത്രുക്കൾ ഒരു ഭാഗത്തുണ്ടാവുമല്ലോ, അതില്ലാതെയാക്കുകയില്ല. ഇപ്പൊ ഈ സലാത്ത് തങ്ങൾ നോക്ക്, നിങ്ങൾ എന്താണ് ഇതിന്റെ മഹത്വം? ഈ സ്വലാത്തു നഗറിന്റെ മഹത്വം എന്താണ്? പരിശുദ്ധ റമളാനിന്റെ 27-ാം രാവ്, കൂടുതൽ ദുആഇന് ഇജാബത്തുള്ള രാവ്. ഈ രാവിലെ ഇവിടെ വന്നിട്ട് 1000 വട്ടം തഹ്ലീൽ ചൊല്ലുന്നു, 1000 വട്ടം ഇസ്മുൽ ജലാലത്ത് പറയുന്നു, അള്ളാഹു അള്ളാഹു എന്ന് പറയുന്നു, മറ്റ് ദിക്റുകളും തസ്ബീഹുകളും സലാത്തുകളും ചൊല്ലുന്നു. ഈ കാണുന്ന ആ സ്റ്റേജിന്റെ മുകളിൽ നിറയെ കാണുന്ന സയ്യിദന്മാരും അലിമീങ്ങളും അതിനേക്കാളും വലിയ ഒരു സദസ്സിലുണ്ടാവും. ഞങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റേജിന്റെ മുകളിലിരിക്കുമ്പോൾ വലിയ കൂട്ടരാണ് എന്ന് കരുതണ്ട, അതിന്റെ ഇടയിൽ ഈ കാണുന്ന ജനക്കൂട്ടത്തിൽ എത്രയോ വലിയ ഔലിയാക്കൾ, എത്രയോ വലിയ മഹാന്മാരായ ആളുകൾ, അവരെ ആരും കാണണ്ട, എന്നെ പടപ്പീനറിയരുതെന്നോവർ എന്നെ ഒരുത്തര കൂട്ടി പറയണ്ട, എന്നെ പടപ്പീനറിയരുതെന്നോവർ. ബഹുമാനപ്പെട്ട കുതുബുൽ അക്താബ് തങ്ങൾ പറഞ്ഞു, ഞാനിവിടെ ഉണ്ട് എന്ന് തന്നെ ആരും അറിയേണ്ടതില്ല, ഞാനിവിടെ ഉണ്ടെന്ന് ആരും അറിയേണ്ടതില്ല.
അങ്ങനെ അറിയാതെ അങ്ങ് പോയാലും തരക്കേടില്ലെന്ന് പറഞ്ഞു. പക്ഷേ അല്ലാഹു തആല അറിയിച്ചു, അത് വേറെ കാര്യം. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഈ സദസ്സിൻ്റെ ഉള്ളിൽ ഇതാ എത്രയോ ഔലിയാക്കൾ, നല്ല മുഅ്മിനീങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് സംശയം വേണ്ട, ഇത്രയും ആയിരങ്ങൾ പതിനായിരങ്ങൾ കൂടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തീർച്ചയായും വലിയ വലിയ മഹാന്മാർ, ഔലിയാക്കൾ, സാലിഹികൾ ഉണ്ടാകും. റബ്ബുറാഹിമായ റബ്ബ് ആ മഹാന്മാരായ ഔലിയാക്കളുടെയും വ്യാലിമീങ്ങളുടെയും സദാത്തുക്കളുടെയും ജാഹ് വർക്കത്തുകൊണ്ട് നമ്മുടെ സർവദോഷങ്ങളും പൊളുത്തു തരുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂട്ടി ഈ സ്വലാത്ത് ചൊല്ലിയാൽ അതിനും എതിരില്ല. ഇവിടെ ആള് ആളുണ്ട്, എതിരുണ്ട്. അത് പണം തട്ടാനാണ് പറയും, പണം തട്ടാനാണ്, പണം ഉണ്ടാക്കാനാണ്. പണം ഉണ്ടാക്കാൻ ഇതാ മാർഗം. എത്ര പണം കിട്ടും? ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച്, നിങ്ങൾ എത്ര പൈസ കൊടുക്കുന്നുണ്ട് ഇവിടെ? നൂറിലൊരാൾ കൊടുക്കുന്നുണ്ടാവില്ല. ഇനി കൊടുത്താലോ? എല്ലാവരും കൊടുത്തു എന്ന് വെക്കുക. കൊടുത്തിട്ടല്ലേ ഇവിടെ ഈ കാണുന്ന സ്ഥാപനങ്ങളും പള്ളിയും മദ്രസയും കോളേജും കെട്ടിടങ്ങളും ഉണ്ടായി പതിനായിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും പള്ളി ഉണ്ടാക്കാൻ കഴിയുമോ? എല്ലാവർക്കും സ്കൂൾ ഉണ്ടാക്കാൻ കഴിയുമോ? എല്ലാവർക്കും മദ്രസ ഉണ്ടാക്കാൻ കഴിയുമോ? അത് കഴിയില്ല. അപ്പോൾ ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് പഠിക്കാനുള്ള മദ്രസയും സ്കൂളും കോളേജും അങ്ങനെയുള്ള പദ്ധതികൾ അത് നിർമ്മിക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീൽ തങ്ങളെ ഏൽപ്പിച്ചു. അവരുടെ കയ്യിലൂടെ അല്ലാഹു തആല ഇവിടെ ഇത് വിജയിപ്പിച്ചു തരികയാണ്. അതിന് അസൂയ വെച്ചിട്ട് കാര്യമില്ല. ഒരിക്കലും ഒരു മുഅ്മിനും അസൂയ വെക്കരുത്. ആരും ഇതിനെ പണം തട്ടാനാണ്, അതിന് തട്ടാനാണെന്ന് പറഞ്ഞിട്ട് പരിഹസിക്കണ്ട. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്ന മജിലിസാണ്, വളരെ ബഹുമാനമുള്ള മജിലിസാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ നിറഞ്ഞ മജിലിസാണ്, സയ്യിദന്മാർ നിറഞ്ഞ മജിലിസാണ്. ഈ മജിലിസ് ആരും ആക്ഷേപിക്കണ്ട എന്ന് ഞാൻ ഇടയ്ക്ക് വെച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ വന്നു. അവിടുത്തെ മുഅ്ജിസത്തുകൾ പിന്നെ പറയാനില്ല, അവിടുത്തെ മുഅ്ജിസത്തുകൾ പറയാനില്ല. എന്തെല്ലാം മുഅ്ജിസത്താണ്! ഹിജ്റ പോകുന്ന സമയത്ത് നീണ്ട ചരിത്രം പറയുന്നില്ല, ഹിജ്റ പോകുന്ന സമയത്ത് ആറ് സൗദ് എന്ന ഗുഹയിൽ ഒരല്പം വിശ്രമത്തിന് വേണ്ടി കടന്നു. അപ്പോഴതാ ശത്രുക്കൾ വാളും ഊരിപ്പിടിച്ചുകൊണ്ട് വരുന്നു. ഇവിടെ മുഹമ്മദ് ഉണ്ടായിരിക്കാം എന്ന് കരുതി വരുന്നു. ആ ഗുഹയുടെ മേൽഭാഗത്ത് കൂടെ വലിയൊരു ഓട്ടയുണ്ട്. ആ ഓട്ടയിലൂടെ താഴോട്ട് നോക്കിയാൽ തന്നെ കാണാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ നബിയെ, ശത്രുക്കളത വരുന്നു, ഈ ഗുഹക്ക് ഒറ്റ വഴിയല്ലേ ഉള്ളൂ, ആ വഴിയിലൂടെ അവരിങ്ങോട്ട് വന്ന് പ്രവേശിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒന്ന് പുറകോട്ടൊന്ന് നോക്ക്, ഒന്ന് പിന്നിലേക്ക് നോക്കൂ. ഫനദറ ഫഇദാ فإذا هناك سفينة وبحر عميق الله والرسول ابو بكر الصديق നോട് പറഞ്ഞു, ഒന്ന് പിന്നിലേക്ക് നോക്കൂ അബൂബക്കറേ. എവിടെ? ആറ് സൗറ് ആ ഗുഹന്റെ ഉള്ളിൽ നിന്ന് പിന്നിലേക്ക് നോക്കുമ്പോൾ അവിടെ വലിയ സമുദ്രം, ആ സമുദ്രത്തിന്റെ ഉള്ളിൽ നല്ല ഒരു കപ്പൽ. അള്ളാഹുവിന്റെ ഹബീബ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുന്നു, ഓ അബൂബക്കർ, അവരെ വന്നാൽ നമുക്ക് ഇതിലെ കപ്പലിൽ കയറി അങ്ങ് പോകാം. നോക്കു നിങ്ങൾ മുഴുകിച്ചെത്ത്.
കപ്പലിൽ കയറി നമുക്കങ്ങ് പോകാം. പക്ഷേ അവർ വന്നില്ല. വന്നു, ഗുഹയുടെ മുൻഭാഗത്ത് എത്തിയപ്പോ തകൾ പറഞ്ഞു, ആ ഗുഹയുടെ മുന്നിൽ വന്ന് നോക്കുമ്പോൾ പ്രാവുകൾ, മേടപ്രാവുകൾ കുറുകുറുകുറു ചൊല്ലിക്കൊണ്ട് നിറയെ അവിടെ ഉണ്ട്. മാത്രമല്ല, അവിടെ എട്ടുകാലി വല നിറഞ്ഞു കിടക്കുകയാണ്. ഇവർ കണ്ടപ്പോൾ ഇതിന്റെ ഉള്ളിൽ ആളില്ല, ഇങ്ങനെ എട്ടുകാലി വല നിറഞ്ഞു കിടക്കുന്നു, ആളുണ്ടെങ്കിൽ ഇതുണ്ടാകൂലല്ലോ പഴയ വല എന്ന് പറഞ്ഞ് അവർ മടങ്ങിപ്പോയി. അവരങ്ങ് വന്നാലും പ്രശ്നമില്ല. അവരങ്ങ് മടങ്ങിപ്പോയതിന്റെ ശേഷം സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, ഇനി നമുക്ക് പോകാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവട്ടെ, അവിടുത്തെ രണ്ട് കാലിന്റെ വിരല് രണ്ട് ഓട്ടക്ക് നേരെ ഇങ്ങനെ അടച്ചു വെച്ചിരുന്നു. എന്തിനാണ് അടച്ചു വെച്ചത്? അതിലുള്ള എല്ലാ ഓട്ടകളും അടച്ച് രണ്ടെണ്ണം ബാക്കിയായപ്പോൾ പാമ്പുകളും തേളുകളും വരാതിരിക്കാൻ, അള്ളാഹുവിന്റെ ഹബീബിനെ കടിക്കാതിരിക്കാൻ, അള്ളാഹുവിന്റെ ഹബീബിനെ ബുദ്ധിമുട്ടാക്കാതിരിക്കാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ കാലുകൊണ്ട് അടച്ചിരുന്നു. ആ സമയത്താണ് പാമ്പ് കൊത്തിയത്, കാലിന് പാമ്പ് കടിച്ചത്. പാമ്പ് കടിച്ച് വിഷം കയറി ശരീരമാകെ വിഷമായെങ്കിലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതകളുടെ ശറഫാക്കപ്പെട്ട ഉമിനീര് ഒരൽപ്പം കാലിൽ പുരട്ടിയപ്പോൾ വിഷം ഇറങ്ങിപ്പോയി. അങ്ങനെ ഇറങ്ങിയിട്ട് രണ്ടുപേരും അവിടുന്ന് മദീനയിലേക്ക് പോകാൻ ഇറക്കുള്ള സമയമ്പതാ പാമ്പ് വലിയ സർപ്പം അവിടുന്ന് ഇങ്ങോട്ട് കടന്നു വരുന്നു. യതകല്ലമുബില്ലുഖത്തിൽ ഫസീഹ, നല്ല സ്ഫുടമായ അറബി ഭാഷയിൽ പാമ്പ് സംസാരിക്കുന്നു. എന്താണ് സംസാരിക്കുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയേ, ഒരുപാട് കാലമായി ഞാൻ തങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് ഭാഗ്യം നൽകി. പക്ഷേ എന്നെ തങ്ങളെ കാണുന്നതിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് തടഞ്ഞു കളഞ്ഞു, കാല് വെച്ചിട്ട് എന്നെ തടഞ്ഞു. അബൂബക്കർ സിദ്ദീഖിനോട് പറയുന്നു, ഓ സിദ്ദീഖ് തങ്ങളെ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ കാലുകൊണ്ട് അടച്ച് എന്നെ തടസ്സപ്പെടുത്തിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ കാലിന് കൊത്തിയത്. നിങ്ങൾ മാപ്പ് തരണം. പാമ്പ് പറയുകയാണ്, വലിയ സർപ്പം പറയുകയാണ്, നിങ്ങൾ എനിക്ക് മാപ്പ് തരണം, ഞാൻ കാലിൽ കൊത്തിയത്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൊഴിജിതത്ത്, എത്ര വലിയ മൊഴിജിതത്തുകൾ, ഇങ്ങനെ നൂറുകണക്കായ മൊഴിജിതത്ത്. ആ മൊഴിജിതത്തോടുകൂടിയാണ് അവിടെ നിന്ന് ജീവിച്ചത്. കളവ് പറഞ്ഞിട്ടില്ല. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം വിശ്വസിക്കുന്നതിന് മുമ്പ് കൈസർ ചക്രവർത്തിയായ ഇറക്കിൽ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അന്വേഷണം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ആ അന്വേഷണത്തിന്റെ ഇടയിൽ ചോദിക്കുന്നത്, ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി, എന്റെ ചെറുപ്പക്കാരെ, യുവാക്കളെ, സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം. ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി, ആരോട് ചോദിക്കുന്നു? ഇസ്ലാമിന്റെ കഠിന ശത്രുവായിരുന്ന സമയത്ത് അബൂ സുഫിയാനോട് ചോദിക്കുന്നു. മുഹമ്മദ് എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹത്തിൽ നിന്ന്
കളവാണെന്ന് തോന്നാവുന്ന വല്ല വാക്കുകളും ഉണ്ടായിരുന്നു പോ. ഇങ്ങനെ കളവ് പറഞ്ഞിരുന്നോ എന്നല്ല ചോദിക്കുന്നത്. ഹൽക്കുന്തും തത്തഹിമൂന ഹൂബിൽ കദിബി, കളവാണെന്ന് സംശയിക്കാവുന്ന വല്ല വാക്കുകളും പറഞ്ഞിട്ടുണ്ടോ? ഇസ്ലാമിന്റെ ശത്രുവായിട്ട് പോലും അബൂ സുഫിയാൻ പറയുന്നില്ല, ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. നീണ്ട 40 കൊല്ലത്തിന്റെ ഇടയിൽ കളവ് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, കളവാണെന്ന് സംശയിക്കാവുന്ന തോന്നാവുന്ന വാക്കുപോലും പറഞ്ഞിട്ടില്ല. അതാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസിൽ അല്ലാഹു തആല പറയുന്നു. അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, വഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. മുശ്രിക്കുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, വഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി, അല്ലയോ ജനങ്ങളെ, ഈ തൗഹീദ് ഞാൻ പറയുന്നതിന്റെ മുമ്പ് നീണ്ട 40 കൊല്ലം ഞാൻ നിങ്ങളിടയിൽ താമസിച്ചിട്ടുണ്ട്. ആ 40 കൊല്ലത്തിനിടയിൽ ഒരു ചെറിയ കളവ് പോലും പറയാത്ത ഞാൻ ഇപ്പോൾ കളവ് പറയുന്നതായി നിങ്ങൾ എങ്ങനെ കരുതുന്നു എന്ന് ചോദിക്കുന്നു മാന്യമുഅ്മിനുകളെ. അഫലാത്ത അക്കിലു, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ് അവിടുന്ന് ചോദിച്ചത്. അപ്പോൾ അവിടുത്തെ പരിശുദ്ധമായ ജീവിതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ജീവിതം, ഏ ജീവിതത്തിലുള്ള മുഅ്ജിസത്തുകൾ, നിസാനത്ത് ലഭിക്കുന്നതിന് മുമ്പുള്ള ഇർഹാസാത്ത് എന്ന് പറയുന്ന കറാമത്തുകൾ, ഇവകളാണ് ലോകത്ത് ഇസ്ലാം പ്രചരിപ്പിക്കാനുള്ള കാരണം. ആ കാര്യം തന്നെയാണ് ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സഹാബത്ത് ഇസ്ലാമിനെ ഇവിടെ പ്രചരിപ്പിച്ചു, താബിഈകൾ പ്രചരിപ്പിച്ചു, അയിമ്മത്ത് മുജ്തഹിദുകൾ പ്രചരിപ്പിച്ചു, ഔലിയാക്കൾ, അഖ്താബുകൾ, അഖിയാസുകൾ, അബുദാലുകൾ, നുദബാ തുടങ്ങിയ എല്ലാ ഔലിയാക്കളും അതേ പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് അവരുടെ കറാമത്തുകളും അവരുടെ മഹത്വങ്ങളും കൊണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. ആ തുടർച്ചയിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ കാണുന്ന മജ്ലിസ് എന്ന് നിങ്ങൾ കരുതണം. സംശയം വേണ്ട സഹോദരങ്ങളെ, ഈ ആക്ഷേപിക്കുന്നവന് ഇതുപോലെ ഒരു സദസ് നാളെ ഒന്ന് സംഘടിപ്പിച്ചിട്ട് എന്നാൽ നാളെ ഈ ആക്ഷേപിക്കുന്നവൻ നിനക്കും പണം തട്ടാലോ, ഒന്ന് സംഘടിപ്പിക്കട്ടെ. അത് സാധിക്കൂല. സയ്യിദന്മാരോടും ആലിമീങ്ങളോടും സാലിഹീങ്ങളോടും കളിച്ച് അവരുടെ ആ മഹത്വത്തെ കളങ്കപ്പെടുത്തി ഇവിടെ ആർക്കും വിജയിക്കാൻ കഴിയില്ല. വളരെ ശക്തമായി നമ്മൾ മനസ്സിലാക്കണം, ഇത് മെസ്മരിസമല്ല, ജാലവിദ്യയല്ല, കങ്കട്ടല്ല, മറിച്ച് നേരക്ക് നേരെ ജനങ്ങൾക്ക് കാണാവുന്ന, കേൾക്കാവുന്ന, അറിയാവുന്ന വിഷയങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളെ, സമാധാനം എവിടെ, സമാധാനം എവിടെ എന്ന ചോദ്യത്തിന് മറുപടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുന്ന സ്ഥലത്ത്, അവിടുന്ന് പഠിപ്പിച്ച ഇൽമ് പഠിപ്പിക്കുന്ന സ്ഥലത്ത്, നബി തങ്ങളെ ബഹുമാനിക്കുന്ന സ്ഥലത്ത്, അവിടെ ആണ് സമാധാനം. അങ്ങനെയുള്ള ജനങ്ങൾ ഇവിടെ ഇല്ലെങ്കിലോ ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പ് ഉണ്ടായിട്ടും കാര്യമില്ല, പോലീസും പട്ടാളും ഉണ്ടായിട്ട് കാര്യമില്ല, പോലീസും പട്ടാളവും
വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, വേണം. പക്ഷേ അതുകൊണ്ട് മാത്രം ഇവിടെ സമാധാനം വരില്ല. സമാധാനം വേണം എങ്കിൽ ധാർമ്മിക ബോധം വേണം, ആത്മീയ ബോധം വേണം, ആത്മീയമായ പുരോഗതി വേണം. ഞാൻ അവസാനിപ്പിക്കട്ടെ, നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ആത്മീയ വിദ്യാഭ്യാസം, ആത്മീയ നേതാവ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ എല്ലാവരും പറയാൻ തുടങ്ങിയപ്പോൾ, ആരാണ് ആത്മീയ നേതാവ്? എങ്ങനെയാണ് ആത്മീയ നേതാവാകുന്നത്? അത് നാം പഠിക്കണം. ആത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു സാധനമാണ്. യസ് അലൂനക്ക അനിർ റൂഹി കുലിർ റൂഹു മിന്നി റബ്ബി. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു, ആത്മാവിനെ സംബന്ധിച്ച് തങ്ങളോട് ചോദിക്കൂ. ചോദിച്ചാൽ തങ്ങൾ പറയണം, എന്റെ റബ്ബിനോട് അടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ് റൂഹ് എന്ന് പറയണം. മിൻ അംരി റബ്ബി, എന്റെ റബ്ബിനോട് മനുഷ്യനെ അടുക്കാനും റബ്ബിനോട് ബന്ധപ്പെടാനും റബ്ബിന്റെ പൊരുത്തം സമ്പാദിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആത്മാവ് എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കണം. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. റബ്ബിന്റെ കാര്യം പറഞ്ഞാൽ എല്ലാം റബ്ബിന്റെ കാര്യം തന്നെയല്ലേ? മിൻ അംരി റബ്ബി എന്ന് റൂഹിനെ പറ്റി മാത്രം പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ റബ്ബിന്റെ കാര്യം തന്നെയല്ലേ? അള്ളാഹുവിന്റെ കാര്യമല്ലാത്തത് ഏതാണ് ഇവിടെയുള്ളത്? അപ്പൊ ആത്മാവിനെ പറ്റി പറഞ്ഞതിന്റെ അർത്ഥം മനുഷ്യന്റെ ഈ കാണുന്ന ബോഡി ജഡം ഇത് മാത്രം പോരാ, ഈ ജഡത്തിന് ഭക്ഷണം കൊടുക്കാൻ സുബ്ഹാനല്ലാഹ് എന്തെല്ലാം സംവിധാനങ്ങളാണ് ഇവിടെയുള്ളത്. നോമ്പ് തുറക്കുന്ന സമയത്ത് വിഭവ സമൃദ്ധമായ തുപ്രകൾ, അത് നമ്മുടെ ശരീരത്തിന് കൊടുക്കാനുള്ള ചായയും കാപ്പിയും ഭക്ഷണവും ആണ്. കേന്ദ്രഭരണവും സ്റ്റേറ്റ് ഭരണവും വിദ്യുച്ഛക്ത മന്ത്രിയെയും വാട്ടർ സപ്ലൈ മന്ത്രിയെയും ഭക്ഷ്യമന്ത്രിയെയും എല്ലാം നിയമിക്കുന്നത്, വ്യവസായ മന്ത്രിയെ നിയമിക്കുന്നത്, ആരോഗ്യമന്ത്രിയെ നിയമിക്കുന്നത്, അങ്ങനെ മന്ത്രിമാർ മുഴുവനും പ്രവർത്തിക്കുന്നത് നമ്മുടെ ശാരീരികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എങ്കിൽ ആ ശരീരത്തെക്കാൾ ഏറ്റവും വലിയതാണ് നമ്മുടെ ആത്മാവ് കേട്ടോ. അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു, നമ്മുടെ ആത്മാവ് അത് ഏറ്റവും വലിയ ഒരു മഹത്വമുള്ള സാധനമാണ്. ഈ ആത്മാവിന് ഭക്ഷണം വേണം, ഈ ആത്മാവിന് വെള്ളം വേണം, ആത്മാവിന് വെളിച്ചം വേണം, ആത്മാവിന് മരുന്ന് വേണം. ഈ ആത്മാവിന്റെ മരുന്നാണ് ഇപ്പോൾ ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആയിരം വട്ടം പറഞ്ഞത്. ആയിരം ഒരാൾ ആയിരം പറയുന്നു, അപ്പോ ഈ പതിനായിരം ആള് ആയിരം പറഞ്ഞാൽ എത്രയായി സഹോദരങ്ങളെ? പതിനായിരങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആയിരം വട്ടം പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ച ആ മഹത്തായ കലിമത്തു തൗഹീദ് പറയുമ്പോൾ നമ്മുടെ കൽബിന്റെ രോഗം മാറുന്നു. അക്തിറു മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹത്താ യുഖാല ഇന്നക മജ്നൂൻ. ഇമാം ഖദാലി തന്റെ ഇഹ്യയിൽ എടുത്തു ധരിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വർദ്ധിപ്പിക്കണം. വർദ്ധിപ്പിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ചില സമയത്ത് ആളുകൾ നിങ്ങളെപ്പറ്റി അവനൊരു ഭ്രാന്തനാണെന്ന് വരെ പറഞ്ഞേക്കാം.
എന്ത് ഭ്രാന്തനാണ്! അവര് മറ്റ് ഭൗതികമായ ചിന്തയൊന്നും ഇല്ലാത്ത ആളായി മാറി. അങ്ങനെ ഭ്രാന്തനാണെന്ന് വരെ ജനങ്ങൾ പറഞ്ഞേക്കാം. അതുവരെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കണമേ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹിജാബും ബൈനനാ വബൈന അഅദാഇനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ഹിജാബും ബൈനനാ വബൈന അഅദാഇനാ സിത്റുൻ ബൈനനാ വബൈന അഅദാഇനാ. ശത്രുക്കളുടെ ശറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഹിജാബാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബ്ലീസിന്റെ ശറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഹിജാബാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് തെല്ലുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലിയാലോ ആ സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല. പലപ്പോഴും നിങ്ങൾ കേട്ടതാണ് അള്ളാഹുവിന്റെ അടിമ അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ അള്ളാഹു തആല സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. അവന്റെ കോടാല കൂടി മലക്കുകൾ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. നിങ്ങൾ സ്വലാത്ത് ചെല്ലണം എന്നല്ലേ ഖുർആൻ പറഞ്ഞത്, പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വലാത്ത് ചെല്ലുക. സ്വലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ ഒന്ന് അവിടുത്തെ മദഹ് പറയുക, റസൂലുള്ളാഹിന്റെ മദഹ് പറയുക, ചരിത്രം പറയുക, റസൂലുള്ളാഹിന്റെ സ്വഭാവം എടുത്തു പറയുക. എന്താണ് സ്വഭാവം? ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, കൈഫക്കാന ഖുലുഖ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, കൈഫക്കാന ഖുലുഖു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു ഉമ്മ? ആ തമിഴ്ത്ത് പറഞ്ഞത് കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബി തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു. പരിശുദ്ധ ഖുർആൻ ഏതെല്ലാം സൽസ്വഭാവങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ അത് മുഴുവനും റസൂലുള്ളാഹിക്ക് ഉണ്ട്. ഒരു അർത്ഥം, മറ്റൊരു അർത്ഥം, പരിശുദ്ധ ഖുർആൻ എന്തെല്ലാം നല്ലത് പഠിപ്പിച്ചിട്ടുണ്ടോ അത് മുഴുവനും നബിതങ്ങളിൽ ഉണ്ട്. മറ്റൊരർത്ഥം, അള്ളാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരണം നൽകിയിട്ടുണ്ട്. അങ്ങനെ വലിയ അർത്ഥമുള്ളൊരു വാക്ക് നബിതങ്ങളുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു. അതേ ആയിഷ ബീവി അതാ ചോദിക്കുന്നു, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയായാൽ ഞങ്ങൾ എന്താണ് പറയേണ്ടത് നബിയേ? പറയുക, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. പറയൂ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ ചൊല്ല്, തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. اللهم انك عفو تحب العفو فاعف عني. اللهم انك عفو لا ردلك تحب العفو فاعف عني. اللهم انك عفو تحب العفو فاعف عني. اللهم انك عفو تحب العفو فاعف عني. اللهم انك عفو تحب العفو فاعف عنا يا الله. എന്താണ് പറഞ്ഞത്? ലൈലത്തുൽ ഖദ്ര എന്റെ രാത്രി വന്നാൽ നീ അധികമായി അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയണം. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹ് ഇന്നക അഫൂവുൻ, സാധുവായ പാപിയായ എന്റെ ദോഷം മാപ്പ് ചെയ്യുന്നവനാണ്, നിന്റെ അടിമകളിൽ നിന്നുള്ള പാപങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നവനാണ്, നീ മാപ്പ് ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, പാപങ്ങളുടെ ദോഷം പുറത്തു കൊടുക്കാൻ പ്രിയപ്പെട്ടുക്കുന്നവനാണ്, മാപ്പ് ചെയ്യുന്നതിന് ഇഷ്ടം വെക്കുന്നവനാണ്. അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്ക് നീ മാപ്പ് ചെയ്യണേ അല്ലാ. ഓ ചെറുപ്പക്കാരെ, യുവാക്കളെ, സഹോദരങ്ങളെ, നമ്മളെല്ലാം എത്രയെത്ര കുറ്റങ്ങളായിരിക്കും ചെയ്യുന്നത്,
എത്രയെത്ര കുറ്റങ്ങളാണ് അറിയാതെയും അറിഞ്ഞും ചെയ്തു പോകുന്നത്. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെയുള്ള കുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവരും ശ്രമിക്കണം. അലം യഅനി ലില്ലദീന ആമനു അം തഖ്ശഅ ഖുലൂബുഹും ലിദ്ക്രില്ലാ. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നു, അലം യഅനി ലില്ലദീന ആമനു, മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ ആളുകൾക്ക് സമയമായില്ലേ അള്ളാഹുവിന്റെ ദിക്റിനെ ഓർത്തതിനു വേണ്ടി അവന്റെ ഹൃദയം ഭയപ്പെടാൻ സമയമായില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ സമയമായില്ലേ? എന്താണ് നീ അള്ളാഹുവിലേക്ക് മടങ്ങാത്തത്, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാത്തതെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ ശക്തിപത്തായ താക്കീതിലൂടെ നമ്മളോട് ചോദിക്കുന്നു. അതുകൊണ്ട് സലാത്തു ദഖറിൽ വന്ന് ആഹ്ലാദിച്ചു പോകാനല്ല, മറിച്ച് സലാത്തിനെ ഇന്നു മുതൽ മരണം വരെ സലാത്തിനെ വർദ്ധിപ്പിക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്നൊരു ചെറിയ സലാത്ത് റസൂലുള്ളാഹിന്റെയും അവിടുത്തെ കുടുംബങ്ങളുടെയും അവിടുത്തെ സഹാബത്തിന്റെയും എല്ലാം പേരും ഉൾപ്പെടുത്തിയുള്ള ഒരു ചെറിയ സലാത്താണ് അത്. ആ സ്വലാത്തും അതുപോലെ മറ്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏത് സ്വലാത്തുകളും നിങ്ങൾക്ക് ചെല്ലാം. നിങ്ങൾ ഇന്നു മുതൽ എല്ലാ ദിവസവും റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം. സ്വലാത്ത് നഗറിൽ വന്ന് ഇരുന്നു പോയാൽ പോരാ, നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അഞ്ചു നേരത്തെ നിസ്കാരം ഒരിക്കലും ഖളാ ആക്കരുതേ. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ, ജുഇലത്ത് ഖുർറത്തു ഐനീ ഫിസ്സലാത്ത്. എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള, ഏറ്റവും കണ്ണുകുളിർമയാകുന്ന സമയം അത് നിസ്കാരത്തിലാണ്. നമ്മളെ നിസ്കാരം പോലെ അല്ല, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ കൊണ്ട് അള്ളാഹുവിനെ പേടിച്ച്, അള്ളാഹുവിനെ ഓർത്ത്, അള്ളാഹുവിനോടുള്ള അഭിമുഖ ഭാഷണം നടത്തുന്നു. അതുകൊണ്ട് തന്നെ ജൈലത്തെ കുറത്തു ഐനീ ഫിസ്സലാത്ത്, എന്റെ കണ്ണുകുളിർമയാകുന്ന സമയം, എന്റെ ഏറ്റവും വലിയ ആഹ്ലാദമുള്ള സമയം അത് നിസ്കാരത്തിലാണെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാരെ, യുവാക്കളെ, നിങ്ങൾ സ്വലാത്ത് അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം. കളവ് പറയരുത്, ഗൈബത്ത് പറയരുത്. രാഷ്ട്രീയം വന്നാലും എലക്ഷൻ വന്നാലും എലക്ഷനിൽ തോറ്റാലും എലക്ഷനിൽ ജയിച്ചാലും അതൊക്കെ താൽക്കാലികമായ ദുനിയാവിൻ്റെ വിജയവും ദുനിയാവിൻ്റെ പരാജയവുമായിരിക്കും. നേരെ മറിച്ച് നമ്മുടെ ആലിമീങ്ങളെ ചീത്ത പറഞ്ഞാൽ, സയ്യിദന്മാരെ ചീത്ത പറഞ്ഞാൽ, സ്വാലിഹീങ്ങളെ ചീത്ത പറഞ്ഞാൽ അതെന്നേക്കുമായി നമുക്ക് പരാജയമായി പോവും. അതുകൊണ്ട് നമ്മൾ അതബുള്ളവരാവണം, അച്ചടക്കമുള്ളവരാവണം. നമ്മളതാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ എലക്ഷൻ സമയത്ത് എന്തോ ചില സ്ഥലത്ത് ഞങ്ങൾ ഒരഭിപ്രായപ്പെട്ടത് നടന്നിട്ടില്ല. ഓ, അതിന് കോലം കത്തിക്കലും ചീത്ത പറയലും തുടങ്ങിപ്പോയി. അതേസമയത്ത് നമ്മളെ പ്രവർത്തകരോ, സുന്നത്തിയമാനത്തിൻ്റെ പ്രവർത്തകരെന്ത് ചെയ്തു? ബഹുമാനപ്പെട്ട സാധാത്തുക്കൾ വന്നിട്ട് വീടാന്തരം കയറി മീറ്റിംഗ് കൂടുകയും വലിയ പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയും കുടുംബയോഗം നടത്തുകയും എല്ലാം ചെയ്ത സ്ഥലത്ത് അവർ തോറ്റുപോയിട്ടോ? നമ്മൾ അവർക്കെതിൽ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അത് പറയില്ല. എന്തുകൊണ്ട്? നമ്മൾ അച്ചടക്കമുള്ളവരാണ്, നമ്മൾ സമാധാനമുള്ളവരാണ്, നമ്മൾ ആലിമീങ്ങളെ ചീത്ത പറയുന്നവരല്ല, സയ്യിദന്മാരെ ചീത്ത പറയുന്നവരല്ല. ഭൗതികമായ വിജയം, ഭൗതികമായ പരാജയം അത് താൽക്കാലികമാണ്, നശ്വരമാണ്, ക്ഷണഭഗ്വരമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പാരത്രിക വിജയത്തിൻ്റെ ആവശ്യം നമ്മൾ ചിന്തിക്കണം.
അതുകൊണ്ട് ഒരിക്കലും ഗൈബത്ത് പറയണ്ട, നമീമത്ത് പറയണ്ട, പരദൂഷണം പറയണ്ട, ആളുകളെ പരിഹസിക്കണ്ട. നോമ്പ് തുറക്കാൻ വിളിക്കാത്തത് ശത്രുവായിട്ടാണ് എന്ന് പറഞ്ഞ പോലെ ആരോ ഒരാള് പടച്ചതമ്പുര. നമുക്കങ്ങനെ ശത്രു ഇതല്ല. നമുക്ക് ആണല്ലേ ഖലീൽ തങ്ങൾ നോമ്പ് തുറക്കാൻ വിളിച്ചത്, ഇന്ന ആളുകളെ വരണമെന്ന് പറഞ്ഞിരുന്നു, ഇന്ന കൂട്ടരൊക്കെ വരണം, അല്ലാത്തവരൊന്നും വരണമെന്ന് പറഞ്ഞിട്ടില്ല, ഇന്റെ കുറെ ശത്രുക്കളുടെ അവരാരും വരണമെന്ന് പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും തുറന്നു വെച്ച് കൊടുത്ത വാതിൽ. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ ലയഹ്ദിയല്ലാഹു ബിഖറദുരൻ വാഹിദൻ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫിഹാ, നിന്റെ കാരണം കൊണ്ട് ഒറ്റ മനുഷ്യനെ അല്ലാഹു തആല ഹിദായത്താക്കിയാൽ അത് ഈ ദുനിയാവ് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഖൈറാണ് എന്ന് പഠിപ്പിച്ചില്ലേ അല്ലാഹുവിന്റെ ഹബീബ്? അതുകൊണ്ട് തന്നെ അതാ എത്രയോ ജനങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്. വർക്കത്തു തക്കാപ്പത്തെ സെന്നിയയിൽ കഴിഞ്ഞ 25-ാം രാവ് ഇതുപോലെ ഒരു സംഗമമുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്. അവിടെയും ആ തരം മതിയാവാതെ നിറഞ്ഞ് കവിഞ്ഞു ഒഴുകി ജനങ്ങളെത്തി. രാത്രി 1:30-2 മണി വരെ അവിടെ ഇരുന്ന് ദിക്റും സലാത്തും ചൊല്ലി ബഹുമാനപ്പെട്ട സയ്യിദന്മാരും ആലിമീങ്ങളും പങ്കെടുത്തു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ നമ്മുടെ പദ്ധതി ഇതാണ്, സലാത്ത് ദിക്റ്, അതിൽ ജനങ്ങളെ ഉപദേശിക്കുന്നു. നിങ്ങൾ കളവ് പറയരുത്, ചീത്ത പറയരുത്, ആരെയും പരിഹസിക്കരുത്, തോന്നിവാദം പറയരുത്. ഭൗതികമായ ക്ഷണപകരമായ താൽക്കാലിക വിജയം അത് വിജയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി ആഖിറത്തിന്റെ വിജയത്തിലേക്ക് മുന്നിടുക. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് വർദ്ധിപ്പിക്കുക, നബിതങ്ങളെ മദ്ഹ് വർദ്ധിപ്പിക്കുക, നബിതങ്ങളെ ചരിത്രം പഠിക്കുക പഠിപ്പിക്കുക, ഇതാണെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നമ്മളെപ്പോഴും അഖിലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കണം. ഒറ്റ വാക്ക് ഞാൻ പറയട്ടെ, സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരാളികൾ അവരാണ് യഥാർത്ഥത്തിൽ നമുക്ക് വല്ല ശത്രുക്കളുമുണ്ടെങ്കിൽ ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരെ ശത്രുക്കളാക്കി കാണാതെ സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട ആളുകൾ എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോഴേക്ക് അവരെ ശത്രുക്കളായി കാണുന്നത് ഒരിക്കലും ശരിയല്ല. സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികൾ ഇന്ന് എവിടെ എത്തിയെന്നറിയോ നിങ്ങൾ? ദജ്ജാലിനെ കേട്ടുക്കണം. അത്തഹിയാത്തിൽ ഒന്നില്ലേ, ഉമ്മിൻ ഫിത്രത്തിൽ മസീഹി ദജ്ജാൽ, ഇങ്ങനെ ചുറ്റിയടക്കുന്ന ദജ്ജാലുണ്ട്. അവൻ വരൂ അവസാനം. അവൻ വന്നാൽ ഒരു ഭാഗത്ത് സ്വർഗം, മറ്റൊരു ഭാഗത്ത് നരകം, ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഞാനാണ് ഇലാഹ് എന്ന് വിശ്വസിക്കണം, എന്നാൽ എന്റെ സ്വർഗത്തിൽ കടത്തും, എന്നെ നിഷേധിക്കുന്നവനെ നരകത്ത് കടത്തോളും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവന്റെ സ്വർഗം അത് നരകമാണ്, അവന്റെ നരകം അത് സ്വർഗമാണ്. അതുകൊണ്ട് നിങ്ങൾ ദജ്ജാലിനെ കൊണ്ട് വിശ്വസിച്ചു പോകണ്ട. അല്ലാഹു സുബ്ഹാനഹു വതആല അതിൽ വിശ്വസിച്ച ഭൂവിലികളെ, നിങ്ങൾ ദജ്ജാലിൽ വിശ്വസിച്ചുകൊണ്ട. എന്നാൽ ദജ്ജാൽ വരുമ്പോ ആ ദജ്ജാലിന് കിട്ടുന്ന ആദ്യത്തെ അനുയായി ആരാന്നറിയോ? ഇവിടുത്തെ മുജാഹിദീങ്ങൾ. എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? മുജാഹിദ് പറയുന്ന കക്ഷി അള്ളാഹുവിനെ പറ്റി ഇപ്പൊ എന്താ പഠിച്ചത്? എന്താണ് അവർ പഠിപ്പിക്കുന്നത്? അള്ളാഹുവിനെ സംബന്ധിച്ച് അവർ പഠിപ്പിക്കുകയാണ്, അള്ളാഹു രാത്രിയായാൽ എല്ലാ ദിവസവും താഴോട്ട് ഇറങ്ങി വരും, പിന്നെ മേലോട്ട് കയറിപ്പോകും, പിറ്റേന്നും രാവിലെ താഴോട്ടിറങ്ങി വരും, രാത്രി വരും. അള്ളാഹു തആല കസാലം വരുന്നിരിക്കുകയാണ്, സിംഹാസനത്തനാണ് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോ അല്ലാഹു തആലക്ക് കൈയുണ്ട്, കാലുണ്ട്, മൂക്കുണ്ട്, കസേരയുണ്ട്, ചെവിയുണ്ട്,
എന്ന് പഠിപ്പിക്കുന്ന ഇവനാണല്ലോ. ദജ്ജാലിനെ കാണുമ്പോ ഇത് തന്നെ നമ്മളെ പറഞ്ഞാന്ന് മനസ്സിലാക്കൽ. സുന്നികളോ ഇടവണ്ണാചാരെ, സുന്നികൾ എന്താ പഠിക്കുന്നത്? അല്ലാഹു മൗജൂദുൻ ഖദീമും ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖ് ബിൽ ഇത്ലാഖി ലൈസ കമിത്രിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. അല്ലാഹുവിനെ പോലെ മറ്റൊരു സാധനമില്ല. അല്ലാഹു തആല പരിശുദ്ധരാണ്. അവൻ കയ്യും കണ്ണും കാലും മൂക്കുമുള്ള ശരീരമുള്ള വസ്തു അല്ല. ലൈസ കമിത്രിഹി ശൈഉൻ, അല്ലാഹുവിനെ പോലെ ഒന്നുമില്ല. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇഖ്ലാസിൽ നമ്മൾ പഠിപ്പിച്ചില്ലേ, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിനോട് തുല്യമായി മറ്റൊന്നില്ല. അങ്ങനെ അല്ലാഹു എല്ലാവിധത്തിലും എല്ലാ നിലയിലും സൃഷ്ടികളുമായി വ്യത്യാസപ്പെട്ടവനാണ് എന്ന് വിശ്വസിക്കുന്ന സുന്നികളെ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ, സുന്നികളെ കുഫിരിയത്തിലേക്ക് കൊണ്ടുപോകാൻ ഇവിടുത്തെ മുജാഹിദ് മൗലവി അതാ വന്നിരിക്കുന്നു. ഇപ്പോൾ പുതിയ ഒരു ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ തിരുത്ത് എന്നാണ് പറയുന്നത്. എന്നിട്ട് മൗലവി പറയുന്നു, അള്ളാഹുവിനെപ്പറ്റി ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ കാലത്താണ് അള്ളാഹു തആല സൃഷ്ടിയോട് തുല്യമല്ല എന്ന് ഞാൻ പറഞ്ഞു പോയത്. അത് വലിയ അബദ്ധമായി പോയി. അള്ളാഹുവിനെപ്പറ്റി ഞാൻ പഠിച്ചു നോക്കുമ്പോൾ അവൻ വലിയൊരു സിംഹാസനത്തനാണ്, സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ് എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞത് തിരുത്തി എഴുതുന്നു എന്ന് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം എഴുതിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, കാരണവന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ വെറുതെ എതിർക്കുകയല്ല, വെറുതെ ഞങ്ങൾ എന്തെങ്കിലും പറയുകയല്ല. മനുഷ്യന്റെ ഈമാൻ, മുസ്ലിമിന്റെ ഈമാൻ നഷ്ടപ്പെട്ട് അവൻ കുഫ്രിയത്തിലേക്ക് പോകൂലേ? അല്ലാഹു തആല ഇങ്ങനെ തടിയുള്ളവനാണെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ അള്ളണ്ടാവൂലേ? ബനു ഇസ്രായേൽ സാമിരി എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് പശുവിനെ ഇലാഹാണെന്ന് വിശ്വസിക്കാൻ വേണ്ടി പറഞ്ഞു. അതിൽ വിശ്വസിച്ച കുറച്ചാളുകൾ, അതാണ് ഇസ്രായേലികൾ, പശുവിനെ ഇലാഹാക്കുന്നവർ, അതുപോലെ പോത്തിനെ ഇലാഹാക്കുന്നവർ, പാമ്പിനെ ഇലാഹാക്കുന്നവർ, പക്ഷികളെ ഇലാഹാക്കുന്നവർ, സൂര്യനെ ഇലാഹാക്കുന്നവർ, നക്ഷത്രത്തെ ഇലാഹാക്കുന്നവർ, ഇങ്ങനെ ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. അവർക്കെല്ലാവർക്കും എതിരായി ആണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, അല്ലാഹു തആല മറ്റൊരു വസ്തുവിനോടും തുല്യമായതല്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് 124,000 പരം വരുന്ന അംബിയാ മുർസലുകൾ പഠിപ്പിച്ചത് മാന്യ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ആ മഹത്തുക്കൾ പഠിപ്പിച്ച ശരിയായ തൗഹീദ് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്ത്, അതിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കുക, അതിനുവേണ്ടി നാം ഉത്സാഹിക്കുക. ഇവിടെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദത്തുർ റഹ്മാൻ അൽ ബുഖാരി തങ്ങളവരുകൾ, അള്ളാഹു അവരെ ദർജനെ ഏറ്റിക്കൊടുക്കട്ടെ, പ്രസിഡന്റായി പ്രവർത്തിച്ച ഇന്ന് ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ ഈ സുലൈമാൻ മുസ്ലിയാർ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമീയത്തുൽ ഉലമ, ആ ജമീയത്തുൽ ഉലമ പഠിപ്പിക്കുന്ന സിദ്ധാന്തം, സമസ്ത കേരള സുന്നി യുവജന സംഘം പഠിപ്പിക്കുന്ന സിദ്ധാന്തം, കേരള മുസ്ലിം ജമാഅത്ത് പഠിപ്പിക്കുന്ന സിദ്ധാന്തം, SSF പഠിപ്പിക്കുന്ന സിദ്ധാന്തം, ഇതൊക്കെ ഒറ്റ ഒന്നാണ്, തൗഹീദാണ്, ആ സുന്നത്ത് ജമാഅത്തിന്റെ ആശയമാണ്, ആദർശമാണ്. അതുകൊണ്ട് നിങ്ങൾ സംഘടനയിൽ കൂടണം, സംഘടനയിൽ ചേരണം, സംഘടനാപരമായി നിങ്ങൾ എല്ലാവരും ഒത്താശ കാണിക്കണം, സ്വാതന്ത്ര്യ പ്രവർത്തനത്തിൽ നിങ്ങൾ
ഭാഗവാക്കാകണം. അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളിലും ഞങ്ങളെ കൂടെ നിങ്ങൾ സഹകരിക്കണം എന്നുകൂടി ഈ സന്ദർഭം ഓർമ്മപ്പെടുത്തുന്നു. ആളുകൾ ഒരുമിച്ച് കൂടിയ ഈ സദസ്സിലല്ലാതെ പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ സംഘടനയുമായി സഹകരിക്കണം, നമ്മുടെ സംഘടനയുമായി സഹകരിക്കണം, സംഘടനയിൽ ചേരണം. അതുപോലെ വേണ്ടപ്പെട്ട എല്ലാവിധ ഒത്താശകളും സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ നിർത്തട്ടെ. അർഹമുറായുമായ മലിക്കുൽ മുലൂക്കായ അള്ളാ ഈ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി, ഞാൻ സാധുവായ ഞാൻ നിന്നോട് ചോദിക്കുന്നത്, ഞങ്ങളെ ദോഷങ്ങൾക്ക് മാപ്പാക്കി തരണേ അള്ളാ. ഞങ്ങളെ മാതാപിതാക്കളുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ അള്ളാ. ഞങ്ങൾ ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ, സന്താനങ്ങൾ എല്ലാവരുടെ ദോഷങ്ങളും പൊറുക്കണം റഹ്മാനെ. ഞങ്ങളെ സഹായിക്കുന്നവരുടെ ദോഷങ്ങൾ പൊറുക്കണം റഹ്മാനെ. ഞങ്ങളെ സഹായിക്കുന്നവരുടെ ദോഷം പൊറുക്കണേ റഹ്മാനെ. പഠിച്ചവനെ, ഞങ്ങളുടെ സ്ഥാപനത്തെ സഹായിക്കുന്നവർ ലോകത്തിന്റെ നാനാ ഭാഗത്തുമുണ്ട്. സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, UAE, ഒമാൻ, മലേഷ്യ, സിംഗപ്പൂർ, അതുപോലെ ലണ്ടൻ, അമേരിക്ക തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട്. ഇന്നും ലണ്ടനിൽ നിന്ന് ഒരുപാട് സഹോദരന്മാർ വിളിച്ചിട്ടുണ്ട്, സലാത്ത് മജ്‌ലിസിൽ ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ട്. ഇന്നലെ മെനയാന്ന് മർക്കത്തിൽ പരിപാടി നടക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് നമ്മുടെ സുന്നത്തെ മായത്തിൻ്റെ പ്രവർത്തകന്മാർ വിളിച്ചു. അങ്ങനെ ലോകത്തിൻ്റെ നാനാ ഭാഗത്തും മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങി, അതുപോലെ ലക്ഷദ്വീപ്, അന്തമാൻ ദ്വീപ്, അവിടെ എല്ലാം നമ്മുടെ പ്രവർത്തകന്മാർ ഉണ്ട്. അർഹമുറാഹിമായ റബ്ബെ, എല്ലാ പ്രവർത്തകർക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. സാധുക്കളാണ് ഞങ്ങൾ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വല്ല പാപങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ മാപ്പാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ പ്രവർത്തകർക്കെല്ലാം നീ റഹ്മത്ത് ചെയ്യണേ അർഹമുറാഹിമായ അല്ലാഹ്. ആരെങ്കിലും ചെറുപ്പക്കാര് വല്ല ചീത്തയും പറഞ്ഞ് ഹീമത്തു രമീമത്ത് പറഞ്ഞ് വസാദ് പറഞ്ഞ് സ്വിറ്റ്സറിൽപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും നല്ല ബുദ്ധി കൊടുത്ത് ഹഖിലേക്ക് മടക്കണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ അലിമീങ്ങളെ കൂടെ നിൽക്കാൻ അവർക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അർഹമുറാഹിമേ, ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ എല്ലാവരുടെയും ദർജന ഏറ്റടേ അല്ലാഹ്. ഉസ്താദുള്ള സാതീദ്, ബഹ്റുല്ലുലൂം ഒക്കെ സൈനുദ്ദീൻ കുട്ടി ഉസ്താദ്, നവ്വറല്ലാഹു മർക്കദഹു വനഫഅനാ ബിഹി, അവരുടെ ദർജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്, വർദ്ധിപ്പിക്കണേ അല്ലാഹ്. താജുല്ലുലമയുടെ ദർജന നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ വളരെ പെട്ടെന്ന് ഞങ്ങളെ വിട്ടുപോയി, പടച്ചവനെ അവരുടെ ദർജന ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. അർഹമുറാഹിമായ റബ്ബെ, ബഹുമാനപ്പെട്ട അവേലത്ത് സയ്യിദ് അബ്ദുൽ ഖാദിർ ലഹുദൽ തങ്ങൾ, അതുപോലെ ഫദ്ല് തങ്ങൾ, ജബലൈ തങ്ങൾ തുടങ്ങി ഞങ്ങളെ എല്ലാവരെയും പ്രത്യേകിച്ച് മർക്കസിന്റെ തുടക്കത്തിൽ അതിനുവേണ്ടി സഹായിച്ച, നേതൃത്വം വഹിച്ച ആ മാത്തുക്കൾക്കുള്ള ദർജകൾ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ചാലിയമ്പാവ ഹാജി, അതേപ്രകാരം സാജിദ ഉമർ ഹാജി തുടങ്ങി, കൊടുവള്ളി കുഞ്ഞമ്മദ് ഹാജി അധികാരി തുടങ്ങിയ ഒരുപാട് പ്രഭുക്കളായ ആളുകൾ ഞങ്ങളെ സഹായിക്കുന്നവരുണ്ടായിരുന്നു. അവരൊക്കെ മരണപ്പെട്ടു പോയി. അർഹമുറാഹിമേ, അവരുടെ കബറിനെ സ്വർഗതുപ്പാക്കണേ അല്ലാ. അവരുടെ കബറിനെ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. അർഹമുറാഹിമേ, ഇവിടെ ചൊല്ലിയ ഓരോ സലാത്തിന്റെ ബർക്കത്തും ഓരോ തഹ്ലീലിന്റെ പ്രതിഫലവും അവർക്കെല്ലാവർക്കും എത്തിച്ചു കൊടുക്കണേ അല്ലാ. അർഹമുറാഹിമേ, ഞങ്ങളുടെ സർവരോഗങ്ങളും ശിഫയാക്കി, സർവരോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. ഹാർട്ട് രോഗം, കിഡ്നി രോഗം, ക്യാൻസർ രോഗം തുടങ്ങി വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവർക്കൊക്കെ നീ അഭിയത്ത് കൊടുക്കണേ അല്ലാ. സാധുക്കളായ ഞങ്ങളെ അത്തരം രോഗത്തെ തൊട്ട് കാത്തിരട്ടിക്കടേ അല്ലാ. പെട്ടെന്ന് ആരും അറിയാതെ പെട്ടെന്ന് അതാ ക്യാൻസർ പിടിച്ചു, അത് പിടിച്ചു എന്ന് പറയുന്നതാണ് കേൾക്കുന്നത് പലപ്പോഴും.
പടച്ചവരെ നിന്റെ ഹിഫ്ദിലാണ് ഞങ്ങളുള്ളത്, നീ ഞങ്ങളെ ഹിഫ്ദ് ചെയ്യണേ അല്ലാ, നീ ഞങ്ങളെ ഹിർസിൽ വെക്കണേ അല്ലാ. ഞങ്ങൾ ധാരാളം യാത്ര ചെയ്യുന്നവരാണ്, യാത്രയുടെ സമയത്തും നീ ഞങ്ങളെ കാക്കണേ അല്ലാ, എല്ലാ സമയത്തും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അർഹമുർ റഹീമേ, ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളിലുമെല്ലാം ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന എല്ലാ പ്രവർത്തകർക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ. ഗൾഫ് രാജ്യങ്ങളിൽ വലിയ പ്രതിസന്ധിയാണ്, പ്രത്യേകിച്ച് സൗദിയിൽ. ഇപ്പൊ സൗദി വൽക്കരണത്തിന്റെ വേഷങ്ങൾ വെളിവിട്ട് വരുമെന്ന് സമയമാണ്. അള്ളാഹുവേ, അതിന് നീ പരിഹാരമുണ്ടാക്കണേ അല്ലാ, പരിഹാരമുണ്ടാക്കണേ അല്ലാ. ഞങ്ങൾ നല്ലവരായ പ്രവർത്തകരുടെ സഹായം കൊണ്ടാണ് ഇവിടെ പള്ളികളും മദ്രസകളും ദീനി സ്ഥാപനങ്ങളുമെല്ലാം നടത്തുന്നതെന്ന് നിനക്കറിയാമല്ലോ. അതുകൊണ്ട് അവരുടെ പ്രതിസന്ധികൾ നീ അവസാനിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അവർക്ക് ഫത്ഹ് കൊടുക്കണേ അല്ലാ, അവർക്ക് ഫത്ഹ് കൊടുക്കണേ അല്ലാ, അവർക്ക് ഫറജ് കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാ, ഞങ്ങളെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും, ഞങ്ങളെ ദീനിനെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണം റഹ്മാനേ, ബർക്കത്ത് ചെയ്യണം റഹ്മാനേ, ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. ആമീൻ ആമീൻ. അവിടുത്തെ ഹൗളുൽ കൗതർ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആമീൻ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. റസൂലുള്ളാഹിന്റെ സുന്ദരമായ മുഖം കണ്ട്, സ്വർഗവും കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. ആല ബഷറിയിൽ ചെല്ലുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിലും അവിടുത്തെ ദിവാറിലും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനേ. ഞങ്ങളുടെ ദുആ നീ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ അമലും നീ പൂർണ്ണമായ ഇഖ്ലാസ് തരണേ അല്ലാ. വല്ല സമയത്തും ഏതെങ്കിലും സമയത്ത് ഞങ്ങളെ ഹൃദയത്തിൽ വല്ല ലോകമാന്യത്തിന്റെ ചിന്തയും വന്നു പോയാൽ അത് മുഴുവനും നീ മാപ്പാക്കി തരണം റഹ്മാനേ. ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കി തരണം റഹ്മാനേ. എല്ലാ കിബുറിലൊന്നും ഹസദിലൊന്നും മറ്റ് ചീത്ത വിചാരങ്ങളിലൊന്നും ഞങ്ങളെ കൽബിനെ ശുദ്ധിയാക്കി തരണം റഹ്മാനേ. ആത്മീയ ലോകത്തേക്ക് ഞങ്ങളെ നീ അടുപ്പിച്ചു തരണം റഹ്മാനേ. ഞങ്ങളെ ഈമാനെ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ ഈ പരിപാടി നടത്തുന്നത് വമ്പിച്ച വിജയമായി നീ വിജയിപ്പിക്കണേ അല്ലാ. അതിന് സദസ്സിന് വന്നിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദന്മാർ, ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജലാലി തങ്ങൾ, അതുപോലെ സൈനുൽ ആബിദീൻ തങ്ങൾ, സയ്യിദ് ഹരീബ് അഫക്ക് തങ്ങൾ, ഹബീബ് ഗോയ തങ്ങൾ തുടങ്ങി ഒരുപാട് സയ്യിദന്മാരുണ്ട്. ഞാൻ പേര് പറയാത്തത് കൊണ്ട് ഇല്ലെന്നല്ലാർത്ഥം. എല്ലാ സയ്യിദന്മാരും അഹ്ലു ബൈത്ത് അവരാണ് ഞങ്ങളുടെ പിടിവള്ളി. അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, ബർക്കത്ത് നൽകണേ അല്ലാ. അർഹമുർ റഹീമേ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹസിലാക്കി തരണം റഹ്മാനേ. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണം റഹ്മാനേ. വീട് ഇല്ലാത്തവർക്ക് വീട് കൊടുക്കണം റഹ്മാനേ. കേസിൽ അകപ്പെട്ടവരെ നീ വിജയിപ്പിക്കണം റഹ്മാനേ. അർഹമുർ റഹീമേ, അബ്ദുൽ നാസിർ മഅ്ദനി വളരെ കാലമായി ഹബ്സിൽ കിടക്കുന്നു, അദ്ദേഹത്തിന് പൂർണ്ണമായി ജാമ്യം നൽകണേ അല്ലാ. ഇന്നലെ ചെറിയ ജാമ്യം കിട്ടിയിട്ടുണ്ട്, അല്ലാഹുവേ ഇനിയും അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കണേ അല്ലാ. എന്നിട്ട് കേസ് ഉണ്ടെങ്കിൽ കേസ് നടന്നാലും അർഹമുർ റഹീമായ റബ്ബേ, അദ്ദേഹത്തിനും അതുപോലെ അകാരണമായി ഉള്ളിൽ കിടക്കുന്ന എല്ലാവർക്കും നീ ജാമ്യം കൊടുക്കണേ അല്ലാ. ഞങ്ങളെ രോഗികളുടെ രോഗം മാറ്റി തരണേ അല്ലാ, ശിഫയാക്കി തരണേ അല്ലാ, ഞങ്ങളെ ദുആ സ്വീകരിക്കണേ അല്ലാ.
അടുത്തത് നമ്മൾ മരിച്ചുപോയ എല്ലാ പൂർവികരുടെയും അമ്പിയാക്കൾ ഔലിയാക്കൾ മഹത്തുക്കൾ സ്വാലിഹീങ്ങൾ പേരിൽ യാസീനോദി മഹാനായ റഈസുല്ലുലമ ദുആ ചെയ്യുകയാണ്. മരിച്ചുപോയ എല്ലാ അമ്പിയാക്കൾ ഔലിയാക്കൾ മഹത്തുക്കൾ സ്വാലിഹീങ്ങൾ മഷായിഖുമാർ എല്ലാവരുടെ പേരിലും